നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ഡി എം കെ നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപിച്ച് ടി വി പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. എന്നാൽ ആ പരാതി വ്യാജമെന്ന് തെളിയിക്കുന്ന മറ്റൊരു രേഖ കൂടി പുറത്തു വന്നിരിക്കുന്നു. 9 എ ഡി എം ഓഫീസിലെത്തി എൻ ഒ സി കൈപ്പറ്റിയപ്പോൾ രേഖപ്പെടുത്തിയ ഒപ്പാണ് ഇന്നലെ പുറത്തു വന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒപ്പാണ് മുഖ്യമന്ത്രിക്ക് നൽകിയതായി പറയുന്ന പരാതിയിലുള്ളത് എന്നതും ശ്രദ്ധേയം. പെട്രോൾ പമ്പിനുള്ള സ്ഥലത്തിന്റെ പാട്ടക്കരാറിലെ ഒപ്പും പേരും നേരത്തെ പുറത്തു വന്നിരുന്നു. പാട്ടക്കരാർ, എൻ ഒ സി അപേക്ഷ, എൻ ഒ സി കൈപ്പറ്റിയുള്ള രസീത്, ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ രജിസ്റ്റർ എന്നിവയെല്ലാം ഒരേ ഒപ്പാണ്. പെട്രോൾ പമ്പിനുള്ള സ്ഥലത്തിന്റെ പാട്ടക്കരാറിലെ ഒപ്പും പേരും നേരത്തെ പുറത്തു വന്നിരുന്നു. പാട്ടക്കരാർ, എൻ ഒ സി അപേക്ഷ, എൻ ഒ സി കൈപ്പറ്റിയുള്ള രസീത്, ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ രജിസ്റ്റർ എന്നിവയിലെല്ലാം ഒരേ ഒപ്പാണ്, പേരും പ്രശാന്തനും. എന്നാൽ മുഖ്യമന്ത്രിക്ക് നൽകിയതായി പറയുന്ന പരാതിയിൽ പേര് പ്രശാന്തൻ എന്നാണ്, ഒപ്പും വ്യത്യസ്തമാണ്. ഇതിൽ പോലീസ് അന്വേഷണം നടത്തി കൃത്രിമത്വം തെളിഞ്ഞാൽ പ്രശാന്ത് വ്യാജരേഖ കേസിൽ പ്രതിയാകും. അതേസമയം 15 രാവിലെ 7 ADMനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. മുഖ്യമന്ത്രിക്ക് നൽകിയതായി പറയുന്ന പരാതി 15 രാവിലെ 11 സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കാൻ തുടങ്ങിയത്. ഈ മാസം 10 അയച്ച പരാതി എന്നായിരുന്നു അവകാശപ്പെട്ടിരുന്നത്. അതേസമയം എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. കെ നവീൻ ബാബു അവസാനമായി മൊബൈലിൽ സന്ദേശം അയച്ചത് പ്രേംരാജ്, അതുപോലെ തന്നെ പ്രേമൻ എന്നിവർക്കാണ്. 15 പുലർച്ചെ 4:58 വാട്സാപ്പിൽ ഭാര്യ മഞ്ജുള, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊബൈൽ നമ്പറുകളാണ് അയച്ചുകൊടുത്തത്. നവീൻ ബാബു താമസിച്ചിരുന്ന ഗസറ്റഡ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സിന് 2 ഉണ്ടായിരുന്നു. 14 വൈകിട്ട് യാത്രയയപ്പ് ചടങ്ങ് കഴിഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ ഒരു താക്കോൽ ഡ്രൈവർ ഷംഷുദ്ദീനെ ഏൽപ്പിച്ചു, മറ്റൊന്ന് അദ്ദേഹം കയ്യിൽ വെച്ചു. 8:55 ചെങ്ങൂരിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന നവീൻ ബാബു ട്രെയിനിൽ കയറാതെ ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങിയത് എപ്പോൾ, എങ്ങനെ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ ആദ്യം കണ്ടത് ഷംഷുദ്ദീനും കളക്ടറുടെ ഗൺമാനും ക്വാർട്ടേഴ്സിന് സമീപം താമസിക്കുന്ന മരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിരുന്നു. ഡ്രൈവർ എത്തുമ്പോൾ വീട് തുറന്നിട്ട നിലയിലായിരുന്നു. ജൂനിയർ സൂപ്രണ്ട് പ്രേംരാജിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. മറ്റൊന്നും നവീൻ ബാബു സംസാരിച്ചില്ലെന്നാണ് പ്രേംരാജ് പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം പെട്രോൾ പമ്പിന് നിരാക്ഷേപ പത്രം, അതായത് എൻ ഒ സി നൽകുന്നതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചവർ ലക്ഷ്യമിട്ടത് കണ്ണൂർ എ ഡി എം കെ നവീൻ ബാബുവിനെതിരായ അച്ചടക്ക നടപടിയായിരുന്നു. പക്ഷേ സംഭവിച്ചത് വിപരീതമായ കാര്യങ്ങൾ. യാത്രയയപ്പ് യോഗത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി എ ഡി എമ്മിനെതിരെ ആരോപണം ഉന്നയിച്ച് പരാതി നൽകിയാൽ അത് വിവാദമാകുമെന്നും ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം വരുമെന്നുമായിരുന്നു എല്ലാവരുടെയും നിഗമനം. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടാൽ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യും. വകുപ്പ് തല നടപടികൾ 6 നീളും. അങ്ങനെയുണ്ടായാൽ സർവീസിന്റെ അവസാന മാസങ്ങൾ വരെ സസ്പെൻഷനിൽ തുടരാൻ എ ഡി എം നിർബന്ധിതനാകും. വിരമിക്കാൻ ഏതാനും മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നവീൻ ബാബുവിന്. പമ്പിന് എൻ ഒ സി കിട്ടിയത് നവീന് പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റത്തിനുള്ള ഉത്തരവിറങ്ങിയ ശേഷമായിരുന്നു. 10 ഉദ്യോഗസ്ഥന്റെ വീട് കളക്ടർ വൈകിപ്പിച്ചു. നടന്ന സംഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പോലീസിന്റെ വിശദ അന്വേഷണത്തിലൂടെ മാത്രമേ ഇനി കണ്ടുപിടിക്കാൻ സാധിക്കൂ. എ ഡി എമ്മിന്റെ മരണത്തിന് കാരണമായ ആക്ഷേപങ്ങളിന്മേൽ വകുപ്പ് തല അന്വേഷണം നടത്തിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത ഇന്ന് റവന്യൂ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.